കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതരാതെ മുന്നേറിട, അധ്വാന ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതരാതെ മുന്നേറിട. യേശുവേ കിടും അഭിഷേകം, സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം, സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു ധ്യാന ചിന്ത, നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു പ്രകടമായ വ്യത്യാസം, ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് മംഗളവാർത്ത ചെയ്തപ്പോൾ അമ്മ ഉന്നയിച്ച വിഷയം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിന് ദൈവം നൽകിയ മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാം. അപ്പോഴ് പരിശുദ്ധാത്മാവ് അമ്മയിൽ വസിച്ചു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മാവ് അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. എന്താങ്ങനെ പറയാൻ കാരണം? നമ്മൾക്കും അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ നിർവീര്യമാകുക, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആത്മാവിനെക്കുറിച്ച്, ആത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യത്തെക്കുറിച്ചും വചനം ഈ രീതിയിലാണ് വാചാലമാകേണ്ടത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുതെന്ന് പറയത്തില്ലേ എഫേസ്യസ് 4:27-30 വചനങ്ങളിലൊക്കെ? നിർവീര്യമാക്കരുത്, 1 തെസ്സലോനിയസ് 5:19 നിർവീര്യമാക്കരുത്. അപ്പം ആത്മാവ് ശക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിർവീര്യമാകരുത്, വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ആത്മാവ് ശക്തിയും വ്യക്തിയുമാണ്. അപ്പം ശക്തിയും വ്യക്തിയുമായ ആത്മാവിനെ നമ്മളിലേക്ക് ആവശിപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ ആവശ്യക്ക് വന്നല്ലേ. ലുക്കാവുന്ന 35 നമ്മൾ വായിക്കേണ്ടത്, ഈ ആത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ, ദുഃഖിപ്പിക്കാതിരിക്കാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങൾ, നിലപാടുകൾ
സമീപനങ്ങളൊക്കെ സുവിശേഷവിഹിതമായി സാക്ഷീകരണ രീതികളിലെ നമ്മൾ നിലനിർത്തിയാൽ പരിശുദ്ധമയപ്പുര നമ്മൾക്കും നിരന്തര ആത്മാവിൽ ശക്തിയിൽ നിലനിൽക്കാൻ പറ്റും. ഇതിന് സഹായകരമായിട്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ ചില വചനങ്ങൾ വരുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യണതിന് മുമ്പുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് കൂടുതലും. കാര്യം ഈശോൻ്റെ ഭൗതിക കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആധ്യാത്മിക സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെതായത് കൊണ്ടാണ് നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. ലുക്കായുടെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 24:49. കാത്തിരിക്കുവനെന്ന് പറയണത് വിട്ടുപോകരുത്. ഇപ്പം 1:4 പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. ഇപ്പം 2 വാക്കാണ് പരിശുദ്ധാത്മാവിന് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ സംസാരിച്ചിരിക്കുന്നത്, സ്വർഗാരോഹണത്തിന് മുമ്പ് സംസാരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? വിട്ടുപോകരുത്. 2 എന്താണ്? കാത്തിരിക്കുക. ഇപ്പം ലുക്കായ് 24:49, 1:4. ഇപ്പം വിട്ടുപോകരുതെന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിൽ വ്യാപരിക്കുകയും കാത്തിരിക്കുകയും എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പിതാക്കന്മാർ കാത്തിരുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. അപ്പോൾ പ്രാർത്ഥനയും വന്ന് ഉപവാസവും വന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കാനുള്ള ഒരു ദൈവികമായ മാർഗമാണ് എന്താണ്? 24:49 വിട്ടുപോകരുത്. അത് 1:4 കാത്തിരിക്കുവേൻ. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ വിട്ടുപോകരുത് എന്ന് പറയണത്, ജെറുസലേം വിട്ടുപോകരുതെന്നാണ് പറയണത്. ജെറുസലേം എന്ന് പറയുന്നത് എന്താണ്? പിതാവിൻ്റെ സന്നിധാനമാണ്, ദൈവസന്നിധാനം വിട്ടുപോകാതിരിക്കണേനാണ് പ്രാർത്ഥന എന്ന് പറയണത്. കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശയാണ്. പിതാക്കന്മാർ ഉപവസിച്ചാണ് കാത്തിരുന്നത്. അപ്പോൾ ഉപവാസം, പ്രാർത്ഥനയും ഉപവാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിൽ നിലനിൽക്കാൻ കഴിയും. ഇതിനൊരു ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്നാണ് തോന്നണത്. എന്താ കാര്യം എന്നറിയാവോ? പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 9:29 ഇപ്പോൾ ഒരു അപസ്മാര രോഗിയെ ഈശോവിൻ്റെ അടുത്ത് കൊണ്ടുവരണില്ലേ? അപ്പോൾ അവരെ ശിഷ്യന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് സുഖപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അപസ്മാര രോഗിയുടെ അപ്പൻ ആ പേഷ്യൻറ്റിനെ ഈശോവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ അത് സുഖപ്പെടുത്തും. വീട്ടിലെത്തിയപ്പോൾ അപ്പോസ്തലന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? അപ്പോൾ ഈശോ എന്നാ പറയണത്? പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ ഇവറ്റകൾ പുറത്തു പോകത്തില്ലെന്ന്. പക്ഷെ മർക്കോസിൻ്റെ പഴയ ചില കഴിയെഴുത്ത് പ്രതികളിൽ അവ ഫുഡ് നോട്ടായിട്ട് ടിപ്പണിയായിട്ട് ചേർത്തിട്ടുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്താണ്? ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ഈ ദുഷ്ടാത്മാവിനെ പുറത്തു കളയാനുള്ള ശക്തിയുണ്ട്. അത് അതേസമയം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പരിശുദ്ധാത്മാവിനെ നമ്മളെ നിലനിർത്താനുള്ള ശക്തിയും ഉണ്ടാകും. അതുകൊണ്ടാണ് 24:49, 1:4 പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പരിശുദ്ധാത്മാവിനെ നമ്മളെ നിലനിർത്താനുള്ള കഴിവുണ്ട്. മർക്കോസ് 9:29 പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ദുഷ്ടാത്മാവിനെ പുറത്തു കളയാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അനാദികാലം മുതലുള്ള ദൈവജനം 10,000 കൊല്ലങ്ങളായിട്ട്
ജന്മാന്തരങ്ങൾ അനുഭവിച്ച് പരീക്ഷിച്ചറിഞ്ഞ പ്രാർത്ഥനാരൂപങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും. കാത്തിരിക്കുന്നത്, വിട്ടുപോവാണ്ടിരിക്കുന്നത്. ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെയൊക്കെ ആവശ്യിക്കുന്നതെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മാവ് ആവശ്യിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥനയും ഉപവാസവുമാണ്. നല്ലവനായിശ്വേ, ജീവിതത്തിൻ്റെ പ്രത്യേക പ്രതിസന്ധികൾ അത്തിൻ്റെ ശക്തി ആവശിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ജീവിതത്തെ ത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് അതിജീവിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ള പുരാതനവും നിത്യനൂതനവുമായ ദൈവിക ശക്തി മാർഗങ്ങളാൽ ഞങ്ങളെ പരിപുഷ്ടരാക്കുകയും അതിൽ അവലംബിച്ച് ആത്മശക്തി ആവഹിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും കർത്താവേ അങ്ങിൽ നിന്ന് ശക്തിയും സ്നേഹവും ദൈവാനുഭവവും സ്വയക്തമാക്കാൻ അഭിഷേക വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ശക്തി പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മശക്തി, ആത്മാവ് വന്നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആവർത്തന പുസ്തകം 1:8, നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിത്തീരും. കർത്താവേ, പരിശുദ്ധാത്മശക്തി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ അഭിഷേകമായി നൽകണമേ. പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറയുകയാണ്. കർത്താവായ ദൈവമേ, ആദിമസഭയിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി, ആദിമ സമൂഹത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരും വന്ന് നിറയണമേ, അഭിഷേകമായി തീരണമേ. അമ്മേ പരിശുദ്ധമേ മധ്യസ്ഥയാകണമേ. വാഴ്ത്തിപ്പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ എല്ലാവരും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. എല്ലാവരും ചേർന്ന് പറട്ടെ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, ശക്തി പകർന്നിടണേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ വീശിക്കൊണ്ട് പാടട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയും ഉപവാസവും
തിന്നതിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യപ്പിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയുടെ നിബന്ധനകളിലെ ഘടനാപരമായി ചേർത്തിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് പ്രാർത്ഥനയും ഉപവാസവും. അതുകൊണ്ട് തന്നെ അത്തിൻ്റെ ശക്തി ആവശ്യിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. അടിസ്ഥാന പ്രാർത്ഥനകൾക്ക് പുരാതനമായും പാരമ്പര്യമായിട്ടുള്ള ഇഫക്റ്റാണുള്ളത്. അത് ശാരീരികമാകാം, മാനസികമാകാം, ഭൗതികമാകാം, ആധ്യാത്മികമാകാം. അങ്ങനെയുള്ള ഭൗതികമായ ദൈവാനുഭവങ്ങളാണ് രോഗസൗഖ്യമായും ആധ്യാത്മികമായ ദൈവാനുഭവങ്ങളാണ് കവദാസ് ജീവിതത്തിലുള്ള സാക്ഷ്യ ജീവിതവും. ഈ പ്രാഥമികമായ ആധ്യാത്മിക ധാരണകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ സാക്ഷ്യം ശ്രവിക്കാം. എൻ്റെ പേര് ബേബി ബിബി. ഞാൻ ചാലക്കുടിക്കടുത്ത് അമ്പഴക്കാട് സമ്പാളൂർ എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 2018 നവംബർ 7 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മകൻ്റെ പഠന വൈകല്യം ഒന്ന് മാറിക്കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. മറ്റ് 5 ആവശ്യങ്ങൾ ഞാൻ വേറെയും വെച്ചിരുന്നു. എൻ്റെ മകനാണെങ്കിൽ ഈ ചെറുപ്രായത്തിൽ, അവന് ADHD ഒരു പ്രശ്നമുള്ളൊരു കുട്ടിയും കൂടിയാണ്. അവന് ഇപ്പോൾ 10 ആയെങ്കിലും അവൻ 3rd പഠിക്കുന്നത്. കാരണം പഠന വൈകല്യം മൂലം ഒരു സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുകയും മറ്റൊരു സ്കൂളിൽ വീണ്ടും LKG മുതൽ പഠിക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവൻ 3rd ക്ലാസ്സിലേക്ക് ആയപ്പോൾ അവന് യാതൊന്നും പഠിക്കാനായിട്ട്, എത്രയൊക്കെ പഠിച്ചാലും എഴുതിയും വായിച്ചുമൊക്കെ പഠിച്ചാലും പരീക്ഷയെ അവന് ഭയങ്കര പേടിയായിരുന്നു. പരീക്ഷാ ദിവസങ്ങളിൽ അവൻ പഠിക്കാൻ തന്നെ കൂട്ടാക്കില്ല. പരീക്ഷാ ഹാളിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയം പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത ഓരോ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അവസാനം February ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓരോ മാസവും ഞാനിവിടെ വരുന്നുണ്ട്, പക്ഷേ അവൻ്റെ പരീക്ഷയുടെ, ഇപ്പം നടക്കുന്ന പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോഴൊന്നും ഞാനതിലൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ല. ഇനി ഒരു ചാൻസ് മാത്രമേ അവനുള്ളൂ. ഇനി അവൻ അതിലും പാസ്സായില്ലെങ്കിൽ അവൻ വീണ്ടും തോറ്റുപോകും. ഇനി ഏത് സ്കൂളിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ ഈശോട് പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഇടപെടണം. അപ്പോൾ അമ്മ, പ്രത്യേകിച്ച് മലയാളം എന്ന വിഷയത്തിന് അവൻ ഒരു പ്രാവശ്യം പോലും ജയിച്ചിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ മലയാളത്തിന് അവൻ ഈ പ്രാവശ്യമെങ്കിലും ജയിച്ചാൽ, മലയാളം മാത്രമെങ്കിലും അവൻ ജയിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. പരീക്ഷയുടെ ദിവസങ്ങളായപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി, അവനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുമെന്ന്. പക്ഷെ അവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ എന്നെ കാശ് രൂപം എടുത്തു വെച്ച്, ഉടമ്പടിയുടെ കാശ് രൂപം എടുത്തു വെച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന്. ഞാൻ അവൻ പഠിക്കുന്ന മേശപ്പുറത്ത് ഉടമ്പടിയുടെ കാശ് രൂപം വെച്ച് അവനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അവനോട് ഞാൻ പറഞ്ഞു, മോനെ മമ്മിയല്ല നിന്നെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ അമ്മ മാതാവാണ്, അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും, അമ്മ നിനക്കൊരു ടീച്ചറാണ്, നീ അത് അനുസരിച്ച് നീ പഠിക്കണമെന്ന് പറഞ്ഞു. അവൻ വളരെ ശ്രദ്ധയോടുകൂടി, ഒരു ശ്രദ്ധയും ഇല്ലാതെ പരീക്ഷയുടെ സമയങ്ങളിൽ പേടിച്ച് പരീക്ഷ പുസ്തകം തുറക്കാൻ പോലും സമ്മതിക്കാത്ത അവൻ ആ ദിവസങ്ങളിലെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ നിൽക്കുകയും പരീക്ഷാ ദിവസങ്ങളിൽ അവൻ പഠിച്ച ഭാഗത്ത് നിന്ന് 90% ക്വസ്റ്റ്യൻസ് വരികയും അതിൽ 60% അവൻ എഴുതുകയും അവൻ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളം എന്ന വിഷയത്തിന് വാങ്ങി. അവൻ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാങ്ങിത്തന്നു. എൻ്റെ സങ്കടത്തിന് വലിയൊരു ആശ്വാസവും നൽകി. ഇവിടെ വരെ നമ്മൾ ഒരു നല്ല സാക്ഷ്യം കേട്ടു. സാക്ഷ്യം കേൾക്കുന്ന മാത്രയിൽ നമ്മൾക്കും പ്രാർത്ഥിച്ചും ഉപവസിച്ചും സുവിശേഷിതമായ പാരമ്പര്യ ആധ്യാത്മിക ചരികളിലൂടെ ആത്മശക്തി ആവശിച്ചുകൊണ്ട് നമ്മൾക്ക് സാക്ഷിയാകണം എന്നുള്ള ആന്തരികമായ പ്രേരണയോടെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും.
സ്തുതിയും പുകഴ്ചയുണ്ടായിരുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ വീശി ആരാധന, വിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ ആരാധന, ആരാധന, ആരാധന. അബ്രഹാമിൻ നാഥന ആരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കട വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, ഏജൻസികൾ, മറ്റു തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ, കുഞ്ഞുങ്ങളെ പോറ്റാനും കുടുംബം പുലർത്താനും വേണ്ടി ഓരോ മനുഷ്യന്മാരെ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത ഉപായ മാർഗങ്ങൾ എല്ലാം ആരാധനയെ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന് അവരുടെ ജീവിത ഉപാധികളുടെ മേല്, ജീവിത ആവശ്യങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, ദൈവസ്നേഹത്തിന്റെ സ്പന്ദനം ഉണ്ടാകട്ടെ. ശിവേ ആരാധന, ശിവേ ആരാധന. ആവേ ആവേ ശിവരോഗികള്, ഇവർ രോഗികൾ, മദ്യപാനികൾ എല്ലാം സ്പർശിക്കണമേ. ശിവേ ആരാധന, ശിവേ ആരാധന. കർത്താവേ, കേരള കത്തോലിക്ക സഭയെയും ക്രൈസ്തവ പൊതുസമൂഹത്തെയും അങ്ങയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു. സഭയിലെ വന്ന് വരുന്ന സങ്കടകരമായ പല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപ സഭ പുതുക്കി പുതിയ ചൈതന്യത്തോടുകൂടി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാനുള്ള കൃപാഭിഷേകം സഭയ്ക്ക് ലഭിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, കേരള സഭയെ സമർപ്പിക്കുന്നു. കർത്താവേ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. സഭയിൽ അഭിഷേകം നിറയണമേ, സഭയിൽ ദൈവസ്നേഹത്തിന്റെ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ നിറയട്ടെ, ഭാവി ദൈവിക സംരക്ഷണം നൽകട്ടെ, ഭാവി ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ ദൗത്യങ്ങളെയും ശുശ്രൂഷകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള വേദനയും ഭാരവും അനുഭവിക്കുന്ന ജനങ്ങൾ ധനകേന്ദ്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത അവസ്ഥകളിലെ ദൈവത്തെ അവലംബിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിതരാകുന്നുടമേൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ധനകേന്ദ്ര ശുശ്രൂഷകൾക്ക് നൽകാൻ
ഇടയാക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിയുടെ കർത്താവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെ മേൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമേ. എല്ലാ ധ്യാന ഗുരുക്കളെയും ആശീർവദിക്കണമേ കർത്താവേ. അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മർഭാപേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ വൈദിക സന്യാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരെ വൈദികരെയും കർത്താവേ അൽവായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. കർത്താവേ ദൈവവിളിയെ സ്വച്ഛ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ആധ്യാത്മിക ആവശ്യത്തിന് ആവശ്യമായ ദൈവവിളി കർത്താവെ തിരുസഭയ്ക്ക് നൽകണമേ. ദൈവവിളിക്കായി ശുശ്രൂഷയ്ക്കായി സമർപ്പിത ജീവിതത്തിനും കർത്താവെ വൈദിക ജീവിതത്തിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമായി പോയിരിക്കുന്നവിടമേൽ കർത്താവിൻ്റെ വലിയ ശക്തി ആവശിച്ചുകൊണ്ട് അവരെ വിളിയിൽ പുരോഗമിച്ച് നിലനിൽക്കാൻ ഇടയാക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട. ഹല്ലേലൂയ. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവമേ, ദൈവവിളി ലഭിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ വിദൂരങ്ങളിലെ മിഷണറിമാരെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കേരള സഭയെ, ലോകസഭയെ മുഴുവനും, ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വൈദികരും സന്യസ്തരും അൽവായി പ്രേക്ഷിതരും വളർന്നു തരാൻ ദൈവത്തിന്റെ ചൈതന്യം നൽകണമേ. വിവിധങ്ങളായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്യദേശങ്ങളും നാടുകളും ജോലിക്ക് പോയിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ജോലിയില്ലാതെ പലതും പല വിഷമതകളിലും ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന ആശീർവാദം സ്വീകരിക്കാം. യേശുവേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകളൊന്നും പുറത്തു പോകില്ലെന്ന് പറഞ്ഞ ദൈവമേ, ഉടമ്പടി നിബന്ധന പ്രകാരം ഉപവാസം എടുത്ത് ജീവിതവിശുദ്ധിയോട് വ്രതവിശുദ്ധിയോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസന മരിയം ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉടമ്പടിയുടെ സമ്പൂർണത ദിവ്യകാരുണ്യമാണല്ലോ, ദൈവകാരുണ്യത്തിൽ നിന്ന ദൈവിക ശക്തിയാണല്ലോ ആ ദൈവ സാന്നിധ്യം. കർത്താവേ ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ദിവ്യകാരുണ്യത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ സമസ്ത ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ ദുരിതങ്ങളും സമർപ്പിക്കട്ടെ, കടഭാരങ്ങളും സമർപ്പിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സര യോഗ്യത പരീക്ഷ എഴുതുന്നവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ തിന്മകളുടെ ശക്തികൾ വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പോറ്റിയും ഉണ്ടാകട്ടെ.